ഇക്കഴിഞ്ഞ ആയുധപൂജാ ദിവസത്തിലാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്ന 36 റഫേൽ വിമാനങ്ങളിലെ ആദ്യത്തേത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്രാൻസിൽ നിന്നും ഏറ്റുവാങ്ങിയത്. പക്ഷേ ഈ വിമാനം ഏറ്റുവാങ്ങിയപ്പോൾ രാജ്നാഥ് സിംഗ് പരമ്പരാഗതമായി ഇന്ത്യക്കാർ പാലിച്ചു വരുന്ന ചില ആചാര വിശ്വാസങ്ങളുടെ ഭാഗമായി ചില കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. അതായത് വിമാനത്തിൽ കുങ്കുമം ചാർത്തുകയും പുഷ്പം അർപ്പിക്കുകയും നാളികേരം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ വിമാനം ഏറ്റുവാങ്ങിയത്. മാത്രവുമല്ല, വിമാനത്തിൻ്റെ ചക്രങ്ങൾക്കടിയിൽ നാരങ്ങ വെച്ചിട്ടാണ് വിമാനം റൺവേയിലേക്ക് പോയതും. അദ്ദേഹവും ആ റഫേൽ വിമാനത്തിൽ അദ്ദേഹവും ആദ്യ യാത്ര നടത്തുകയും ചെയ്തിരുന്നു. രാജ്നാഥ് സിംഗ് റഫേൽ വിമാനം ഏറ്റുവാങ്ങുമ്പോൾ കാണിച്ച ഇത്തരം ആചാരപരമായ ചടങ്ങുകളുടെ പേരിലാണ് ഇപ്പോൾ വലിയ വിവാദമുണ്ടായിരിക്കുന്നത്. അത്തരം ആചാരങ്ങളൊന്നും അവിടെ വിദേശ രാജ്യത്ത് കാണിക്കാൻ പാടുള്ളതല്ല, അതൊക്കെ ഒരു ഹിന്ദുത്വത്തിൻ്റെ ശോഭനിസമാണ് എന്ന് മറ്റുമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. രാജ്നാഥ് സിംഗ് അതിന് മറുപടി പറയുകയും ചെയ്തു. കാരണം ഇന്ത്യയിൽ പരമ്പരാഗതമായി ആചരിച്ചു വരുന്ന ചില വിശ്വാസങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങളാണ് താൻ അവിടെ ചെയ്യുന്നത്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ താൻ തൻ്റെ വിശ്വാസമനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ആര് ഇനി എന്തു പറഞ്ഞാലും തൻ്റെ വിശ്വാസമനുസരിച്ചുള്ള കാര്യങ്ങളാണ് താൻ ഇവിടെ ചെയ്തത്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ തന്നെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും ഈ വിമർശനത്തിൽ ഒരു ഉറച്ച അഭിപ്രായമില്ല, അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ അഭിപ്രായമില്ല. കോൺഗ്രസ്സുകാരും തന്നെ എല്ലാ ഈ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും. അതുകൊണ്ട് തന്നെ തന്നെ വിമർശിക്കാൻ കോൺഗ്രസ്സുകാർക്ക് അധികാരമില്ല എന്നുള്ള മറുപടിയും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, എന്താണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഈ കാണിച്ച ആചാരങ്ങൾക്ക് പിന്നിലെ വിശ്വാസം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. കാളവണ്ടി യുഗം മുതൽക്ക് തന്നെ വണ്ടിയിൽ നാരങ്ങയും മുളകും തൂക്കിയിടുന്ന പതിവുണ്ടായിരുന്നു. ഔഷധഗുണം മനസ്സിലാക്കി കീടങ്ങളെ അകറ്റാനായി നാരങ്ങ ഉപയോഗിച്ചതുമാകാം. കാട്ടിലൂടെയും മറ്റും യാത്ര ചെയ്യുമ്പോൾ പാമ്പിന്റെയോ മറ്റോ കടിയേറ്റാൽ ശരീരത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടോ എന്ന് മുളക് കടിച്ച് തിരിച്ചറിയുന്ന രീതിയും ആദ്യകാലങ്ങളിൽ പ്രയോഗത്തിലുണ്ടായിരുന്നു. വിഷമേറ്റിട്ടുണ്ടെങ്കിൽ മുളകിന്റെ എരിവ് അറിയില്ല, വിഷമേറ്റിട്ടില്ലെങ്കിൽ എരിവ് തിരിച്ചറിയാനുമാകും. കാലക്രമേണ ഇത് വിശ്വാസത്തിന്റെ ഭാഗമായെന്ന് വേണം കരുതാൻ. പുതിയ വാഹനം പുറത്തിറക്കുമ്പോൾ നാരങ്ങ ചക്രത്തിനടിയിൽ വയ്ക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചക്രത്തിനടിയിൽ വയ്ക്കുന്ന നാരങ്ങ നീര് സ്വീകരിച്ച് അലക്ഷ്മി അഥവാ മൂദേവി അകന്നു പോകുമെന്നും ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ഒപ്പമുണ്ടാകുമെന്നുമാണ് വിശ്വാസം. ഏതൊന്നിന്റെയും ശുഭാരംഭത്തിന് നാളികേരം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയതിൽ കേരളത്തിനുമുണ്ട് നിർണായകമായ പങ്ക്. ശങ്കരാചാര്യർ വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ആചാര പദ്ധതികൾ പുനഃക്രമീകരിച്ചപ്പോഴാണ് വിഘ്നങ്ങൾ ഒഴിവാക്കാനായി നാളികേരത്തെ പൂജകളിലെ ശുഭസാന്നിധ്യമായി മാറ്റിയത്. അന്ന് തുടങ്ങിവച്ച ആചാരങ്ങളാണ് ഇന്നും വിശ്വാസത്തിന്റെ ഭാഗമായി രാജ്യത്ത് തുടരുന്നതും. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് റാഫേൽ വിമാനം ഏറ്റുവാങ്ങിയപ്പോൾ ഫ്രാൻസിൽ അനുവർത്തിച്ചതും. രാജ്നാഥ് സിംഗിനെ എതിർക്കുന്നവർ പറയുന്നത് ഇതാണ്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രാജ്നാഥ് സിംഗിന് അത്തരം ആചാരങ്ങൾ പാലിക്കാനും മറ്റുമൊക്കെ അവകാശമുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരം ആചാരങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് അവർ പറയുന്നു. പക്ഷേ ഏതായാലും രാജ്നാഥ് സിംഗ് കാണിച്ചത് വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ചില ആചാരങ്ങളാണ് ആ വിമാനം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കാണിച്ചത്. അത് വ്യക്തിപരമായി ആയിരിക്കണമോ, ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അത്തരം വിശ്വാസങ്ങൾ മറ്റുള്ള ലോകത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ അത് കാണിക്കണമോ എന്ന് മറ്റുമുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്.